ഞാൻ തീസിസ് എഴുതാൻ അദ്ദേഹത്തിൻ്റെ അവിടെ മുറിയിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ മദ്യം കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ലിപ്സിൽ കിസ് ചെയ്യുകയും ചെയ്തു. സ്വതന്ത്രമായി ചിന്തിക്കുവാൻ താങ്കൾ ധൈര്യപ്പെടുന്നുണ്ടോ? മാറ്റത്തിന് അവസരമൊരുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇതാ സ്വതന്ത്ര ചിന്താ കൂട്ടായ്മയായ എസെൻസ് ഗ്ലോബൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്കും എസെൻസ് ഗ്ലോബലിന്റെ ഭാഗമാകാം. കൂടാതെ എസെൻസ് ഗ്ലോബൽ ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് എസെൻസിൽ ജോയിൻ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഇവിടെ ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ മറിയ. മഠം വിട്ടു പോന്നാലും ചില കാര്യങ്ങൾ മാറ്റത്തില്ല, അതുപോലെ മറിയ. ചിലരെന്നെ ഇപ്പോഴും സിസ്റ്റർ എന്ന് വിളിക്കാൻ തുനിയുമ്പോൾ ഞാനത് തിരുത്താൻ ശ്രമിക്കും. ഞാനിപ്പോൾ ശ്രീമതിയാണ് അല്ലെ മിസ്സസ്സാണ്. എങ്കിലും അവർ പറയും ഞങ്ങൾ സഹോദരിയായിട്ട് കണക്കാക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു സാധാരണ ഇവിടെ കന്യാസ്ത്രീകളെയും നേഴ്സുമാരെയാണ് സിസ്റ്റർ എന്ന് പറഞ്ഞ് തുടരുന്നത്. എന്നെ ഈതർ മരിയ ഓ ടീച്ചർ ഓർ ഒരു ഹ്യൂമൻ സ്ത്രീയായിട്ട് കണക്കാക്കൂ എന്ന്. മഠത്തിൽ 15 വയസ്സിൽ പോവുകയും 37 വയസ്സിൽ 20 വർഷത്തിന് ശേഷം തിരിച്ചു പോരുകയും ചെയ്യുമ്പോൾ മഠം വിട്ട പെണ്ണ് മഠം ചാടി മൊട്ടച്ചി എന്ന പേരും ചാർത്തി വേണം കർത്താവിൻ്റെ മണവാട്ടിയായിരുന്നവൾ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ടത്. പക്ഷേ അത്തരം ചാപ്പകുത്തുകളെ അതിജീവിച്ച് തനിച്ചുള്ള ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകളാണ് എൻ്റെ ഇപ്പോഴത്തെ കൂട്ടുകാർ. മഠത്തിനുള്ളിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള കൂട്ടുകാരികളുണ്ടാകാം. അതിൽ നിന്ന് വിട്ടുപോരുമ്പോൾ കുടുംബവും സമൂഹവും ഒരു മഠം ചാടിയെ കാണുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാതെ തന്നെ ഇന്നത്തെ സമൂഹത്തിന് ഏകദേശം അറിയാം. മതം വിട്ട പെണ്ണ് എന്ന ഒരു സീരീസ് ഞാൻ വളരെ സ്ത്രീകളിൽ നിന്ന് ഇവിടെ ശ്രവിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഇന്നൊരു ന്യൂ ഐഡിയ സിൻറ്റോ തോമസ് ആണ് പറഞ്ഞത് എന്നോട്. മഠം വിട്ട പെണ്ണ് അതിനൊരു മാലാഖയുടെ ചിറകൊക്കെ വെച്ച പിക്ചറും എന്നോട് അയച്ചു തന്നിരുന്നു. കന്യാസ്ത്രീ വെള്ളവസ്ത്രം ഇട്ട് നടക്കുമ്പോൾ മാലാഖ ഒരു ക്രിസ്ത്യൻ കോൺസെപ്റ്റാണത്. ഗോഡ് മാലാഖ ഡെബിൾ ഒക്കെ അതിൻ്റെ ആ സിമ്പിൾസ് ആണ്. മാലാഖ എന്നാൽ ദൈവത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ദൂതയാണ്. ആ ദൂതൻ വഴിയാണ് എല്ലാ കാര്യങ്ങളും ദൈവം നടത്തുന്നതാണ് ബിലീഫ്. അപ്പോൾ കന്യാസ്ത്രീ മഠം വിട്ടു പോകുന്ന കഴിയുമ്പോൾ ആ മാലാഖ പെട്ടെന്ന് ചെകുത്താനായിത്തീരുന്നു, മഠം ചാടിയായിത്തീരുന്നു. വയനാട് മിസ്ഹാപ്പിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നമ്മളെപ്പോലുള്ളവരിവിടെ ഫ്രീ തിങ്കിങ്ങിൻ്റെ പേരിൽ ഒത്തുകൂടുമ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചിലർ എങ്കിലും ചോദിച്ചേക്കാം. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു 5 വയസ്സുകാരിയുടെ ഡയറി കുറിപ്പായിരുന്നു. ദൈവം എന്താണ് ആരെയും രക്ഷിക്കാത്തത്? ആ കുഞ്ഞു കൊച്ചിനറിയാം നമ്മൾ ഒരു അപകടം വരുമ്പോൾ ആദ്യം വിളിക്കുന്നത് എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശ്വര, എൻ്റെ അള്ളാ. അപ്പോൾ നമ്മുടെ രക്ഷകൻ എന്ത് നമ്മൾ ചിന്തിക്കുന്ന ആ ദൈവം അവിടെ ഇല്ലായിരുന്നപ്പോൾ ആ കുഞ്ഞിന് തോന്നി എന്താണ് ദൈവം നമ്മളെ രക്ഷിക്കാത്തത്? ഇല്ലാത്ത ദൈവം ആരെയും രക്ഷിക്കാൻ വരില്ലെന്ന് ആ കുഞ്ഞിനോട് ആര് പറയും? അവളോട് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനകളോ ഒന്നും അവിടെ സഫലമായില്ലെന്ന് അവൾക്കറിയാം. നമ്മൾ മുതിർന്നവർ തന്നെ അംഗീകരിക്കില്ല ദൈവം രക്ഷിക്കുമെന്ന്. അവിടെ രക്ഷകരായിട്ട് എത്തിയത് ആരാന്ന് നമുക്ക് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം. മനുഷ്യ കൈകളായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ കുട്ടികളെയും, ഞാനൊക്കെ ഒരു 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് മതം എന്നിൽ നിന്ന് വിട്ടുപോകുന്നത്. അതുവരെയും മതമെന്ന സാത്താൻ നമ്മളെ പിടിച്ചു കുലുക്കി വെച്ചുകൊണ്ടിരിക്കാൻ വളരെയധികം ശ്രമിക്കും. പ്രത്യേകിച്ച് കന്യാസ്ത്രീ മഠം പോലെയുള്ള 15 വയസ്സിൽ അതിനകത്ത് കയറി കൂടിയൊരു വ്യക്തി പുറത്ത് വന്ന് ജീവിതം കെട്ടിപ്പിടിപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ മതമൊന്നും ആയിരിക്കില്ല അവരുടെ മെയിൻ ഇൻറ്റൻഷൻ, ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപ്പാടായിരിക്കും. അതിനുശേഷം ആണ് പതുക്കെ പതുക്കെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുകയും വായിക്കുകയും പഠിക്കുകയും ശ്രവിക്കുകയും ചെയ്യുമ്പോൾ ഉള്ള ആ വരവ്. എങ്കിൽ പോലെയും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് മഠം വിട്ടു പോകുന്ന ഒരു വ്യക്തി മതം വിടുക എന്ന് പറഞ്ഞാൽ അത് മഠം വിട്ടതിനേക്കാളും വലിയൊരു പാപമായിട്ടാണ് കണക്കാക്കുന്നത്. അതേസമയം നമ്മൾ, ഞാനൊരു ബൈറ്റ് കണ്ടിരുന്നു ഒരു ക്രിസ്ത്യൻ ലേഡി വയനാട്ടിലെ, അവർ പറയുന്ന വീഡിയോ നിങ്ങൾ പലരും കണ്ടു കാണും. മാതാവ്
ഒരു ഉരുൾ ഇടത്തുവശത്ത് പൊട്ടിച്ചു. ഞങ്ങളൊക്കെ എന്നും പള്ളി പോകുന്ന ആൾക്കാരായിരുന്നു. ആ ചെറിയ ഉരുൾ ഇടത്തുവശത്ത് പൊട്ടിച്ചു. ഞങ്ങളെല്ലാം വലതുവശത്തേക്ക് മാറിയപ്പോൾ അവിടെ പിന്നീടാണ് പൊട്ടിയത് എന്ന് പറഞ്ഞാൽ പള്ളി പോകുന്നവരെയൊക്കെ ദൈവം രക്ഷിച്ചു, അല്ലാത്തവരെ രക്ഷിച്ചില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് അതിൽ നിന്ന് വന്നത്. പലരും അതിനെ ക്രിട്ടിസൈസ് ചെയ്തെങ്കിലും ആ ലേഡിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ദൈവ കോൺസെപ്റ്റാണ് അവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നതെന്നും അവരുടെ ആ ഇത്രയും വലിയൊരു ദുരന്തത്തിൻ്റെ മുമ്പിൽ അവർക്ക് അങ്ങനെ പറയാനുള്ള മനസ്ഥിതി വരണമെങ്കിൽ ദൈവമെന്ന ഇത്ര വലിയ ക്രൂരനായ ഒരു കോൺസെപ്റ്റ് നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മതം വിടുന്നവളെ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇപ്പൊ ഞാൻ ഈ ഗ്രൂപ്പ് ക്രൗഡ് തന്നെ കണ്ടാൽ സ്ത്രീകൾ ഇവിടുത്തെ ഈ റേഷ്യോ, മാൻ വുമൺ റേഷ്യോ നോക്കിയാൽ സ്ത്രീകൾ ഇവിടെ തുലവും കുറവാണെന്ന് കാണാം. അപ്പൊ ഞാനിപ്പോൾ പ്രിയോട് ചോദിക്കുകയാണ്, ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിട്ടുപോരുന്നവരുണ്ടെങ്കിൽ തന്നെ വളരെ കുറവാണെന്ന് എനിക്കറിയാം. എന്നോട് എല്ലാവരും ചോദിക്കും, രാവിലെ പള്ളി പോയില്ലേ, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പോലും പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ കണ്ണൂർ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോവുകയാണ്, ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ സംസാരിക്കാനാണെന്നോ ഞാൻ എക്സ് നൺ ആണെന്നോ ഞാൻ ജീവിക്കുന്ന ആലക്കോട് ഏരിയയിലെ ഒരു വില്ലയുടെ അവിടെ ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. കാരണം ഓസ്ട്രസൈസ്, ഈ ഒറ്റപ്പെടിയിൽ തന്നെയാണ്. ചിലർ ഒരുള്ളവരോട് എന്നെ ചോദിക്കും, പള്ളി പോകുന്നില്ല? ഇല്ല, ഞാൻ പോകുന്നില്ല. കുറേ വർഷത്തിന് ശേഷം ഞാൻ പറഞ്ഞു, ഞാനൊരു വിശ്വാസിയല്ല. അന്ന് മുതൽ എനിക്ക് അവിടെ ഫ്രണ്ട്സ് കുറഞ്ഞു. ആ, ഇത് പള്ളി പോകുന്നില്ല, നോക്കാം എങ്ങനെയാണ് ജീവിതം എന്ന്. അപ്പോൾ അവരെൻ്റെ ജീവിതം വീക്ഷിച്ച് തുടങ്ങി. സാധാരണ നമ്മൾ പറയുന്ന പോലെ അവർക്ക് അധാർമിക ഇതാണ്, അവർ മദർ ഫക്കേഴ്സാണ്. സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണല്ലോ. അവർക്ക് ധാർമ്മികതയൊന്നുമില്ല, എന്താണെന്ന് നോക്കാം. എൻ്റെ പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ ഒരു ഓസ്ട്രേലിയക്കാരൻ നാഷണലാണ്. വല്ലപ്പോഴും ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അവിടെ പോകുമ്പോൾ അങ്ങ് ഞങ്ങൾ രണ്ടും കൂടെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെ താമസിക്കുന്ന ഒരു വില്ലയാണ്, തൊട്ടടുത്താണ് അടുത്ത ലേഡിയുടെ വീട്. ഒരു ദിവസം എൻ്റെ ഫ്രണ്ട്സ് ആരോ വന്നപ്പോൾ എൻ്റെ മുറിയുടെ അപ്പുറത്തുനിന്ന് പുരുഷ ശബ്ദം കേട്ടു. അപ്പം നെക്സ്റ്റ് ഡേ അവർ ഡെയറി ചെയ്യുകയാണ്, നിങ്ങളുടെ മുറിയുടെ അവിടെ നിന്ന് പുരുഷ ശബ്ദം കേട്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, പുരുഷന്മാർക്ക് അങ്ങനത്തെയുള്ളൊരു ശബ്ദമുള്ളത് കൊണ്ട് ഭാഗ്യവതിയായ താങ്കൾക്കും അത് ശ്രവിക്കാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ അത്രയും സംശയ ദൃഷ്ടിയോടെയാണ് മതം വിട്ടുപോകുന്നവരെ നോക്കുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവരുടെ ഐഡിയ മതം വിട്ടുപോകുന്നവർക്ക് മൊറാലിറ്റി ഇല്ല എന്നുള്ളതാണ്. നമുക്ക് മതത്തിൻ്റെ ആവശ്യമില്ല മൊറാലിറ്റിക്കും ധാർമ്മികതയ്ക്കും എന്നുള്ളതെന്ന് അവരെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ആരും എന്നോട് ചോദിക്കാറില്ല സൺഡേ പള്ളി പോയിരുന്നില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നില്ല എന്ന്. ഞാൻ മഠത്തിലേക്ക് പോകുന്ന 1978 ഫ്രം ആലക്കോട്, ഞങ്ങൾ കോട്ടയത്ത് നിന്ന് മലബാറിൽ വന്ന് കുടിയേറി പാർത്ത ഓൾമോസ്റ്റ് 60s ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെയാണ്. മൈ പേരൻസ് കോട്ടയത്ത് നിന്ന് വന്ന് സെറ്റിലായി. അന്ന് മലബാറിലെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ നിന്ന് 9 ഞങ്ങൾ. എൻ്റെ മൂത്ത ചേച്ചിമാരെയൊക്കെ കെട്ടിച്ചു വിടാൻ വേണ്ടി ഒരു 3,000 rupees ഉണ്ടാക്കാൻ എൻ്റെ ഫാദറും മദറും കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ 10th ആദ്യമായിട്ട് പാസ്സാകുന്ന 5th ഞാൻ, എനിക്ക് എൻ്റെ ആൻറ്റിമാരൊക്കെ നൺസാണ്. അവരുടെ വിചാരം ഒരു കൊച്ചിനെങ്കിലും മഠത്തിൽ കൊണ്ട്, എൻ്റെ ചേച്ചി ഓൾസോ കോൺവെൻറ്റിലാണ്, ഞാൻ മാത്രമാണ് വിട്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം അവരോട് ചോദിച്ചു, നിങ്ങൾ തിരിച്ചു പോരുന്നോ എന്നെ പോലെ? ഇല്ല, നിൻ്റെ ഗതി കണ്ടാൽ ആരും ഇനി തിരിച്ചു പോരില്ല, കാരണം അത്രയധികം റിജക്ഷനാണ്. വീട്ടിലേക്ക് ഞാൻ കത്തയച്ച് ഞാൻ തിരിച്ചു പോരുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ, അന്ന് എൻ്റെ ഫാദർ ജീവിച്ചിരിപ്പുണ്ട്, നൗ ഹീസ് നോ മോർ, ആൻഡ് മദർ 91 ഉണ്ട് ഇപ്പോൾ. ഇപ്പോഴും എൻ്റെ 8 siblings ആൻഡ് മദർ ഞാൻ മഠത്തിൽ നിന്ന് പോകുന്നു എന്ന കാരണത്താലും, അതിലപ്പുറമായിട്ടുള്ള ഒരു ട്രൈബൽ ഇത് പൊട്ടിച്ച് ഓസ്ട്രേലിയൻ നാഷണലിൻ്റെ കൂടെ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ജീവിച്ചു, രജിസ്റ്റർ മാരേജ് അവരെ സംബന്ധിച്ചിടത്തോളം പള്ളി കെട്ടുന്ന അത്ര വിശുദ്ധമല്ലാത്തതുകൊണ്ടും എന്നെ ഇന്നും മാറ്റി നിർത്തിയിരിക്കുന്നു. പക്ഷേ ടീച്ചറായിരുന്നതുകൊണ്ട് എനിക്ക് ഒമാനിൽ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റി, വീടുണ്ടാക്കാൻ പറ്റി. ഇൻഹെറിറ്റൻസ് ഡിനൈ ചെയ്യും, കാരണം നിങ്ങൾ അങ്ങനത്തെ അതിനൊന്നും അർഹയല്ല. കർത്താവിനെ വിട്ടുപോകുന്ന ആൾ എന്നും ശപിക്കപ്പെട്ടയാളാണെന്നുള്ള ആ കോൺസെപ്റ്റ്, ഈവൻ വിവാഹം കഴിക്കാൻ പോലും അവർക്ക് അർഹതയില്ലാത്ത മട്ടിലാണ് നമ്മളോട് പെരുമാറുക. കർത്താവിൻ്റെ മണവാട്ടി സ്വർഗീയ മണവാളനെ ചതിച്ചിട്ട് പോകുന്ന ആൾക്ക് ഒരു പുരുഷനെ വിവാഹം കഴിച്ചാൽ അവനെയും ചതിക്കില്ലേ എന്ന് പോലും എന്നോട് ചോദിച്ചവരുണ്ട്. ഞാൻ മഠത്തിൽ നിന്ന് പോരുന്നതിന് മുമ്പ് എഴുതി വെച്ചൊരു കവിതയാണ്. ബൈ ദ വേ, എൻ്റെ ഒരു ആത്മകഥ ഞാൻ എഴുതി തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അത് എഴുതിയും തിരുത്തിയും എഡിറ്റ് ചെയ്തും 25 years ഞാൻ തിരിച്ചു പോന്നിട്ട് തന്നെ. ഇപ്പോൾ അത് DEC അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡ്രാഫ്റ്റ് വിതിൻ ഫ്യൂ മന്ത്സും കൊണ്ട് അത് റിലീസ് ചെയ്യും.
അപ്പം അതിന് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് മഠത്തിൽ വിട്ടവൾ മഠം വിട്ടപ്പോൾ എന്നാണ്. മഠത്തിൽ വിട്ട ആ 15-കാരിയെല്ലാം മഠം വിട്ടു പോരുമ്പോഴുള്ള ആ മഠം ചാടി. മഠത്തിൽ പോകാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ സാധാരണ നിങ്ങളൊക്കെ കേട്ടിരിക്കുന്ന പോലെ നേർച്ച നേർന്നതാണോ? എന്നെ സംബന്ധിച്ചോളം ഒരു വെഹിമെൻ്റ് നേർച്ച ആയിരിക്കില്ല, പക്ഷേ ആ പ്രോസസ് ഓഫ് റിലീജിയോസിറ്റി ഉണ്ട്. 9 മക്കളിലെ ഒരാളെങ്കിലും മഠത്തിൽ പോയെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡൗറി കൊടുക്കാനും പോവർട്ടിയൊക്കെ ഒരു കാരണമാണ്. പക്ഷെ ചില റിച്ച് ആൾക്കാരും ചേരാറുണ്ടായിരുന്നു അന്ന് പോലും, കാരണം അവർക്ക് ആ റിലീജിയോസിറ്റി വേദപാഠത്തിലൂടെയും കന്യാസ്ത്രീ ആൻറ്റിമാരാൻ്റ് പ്രീസ്റ്റിൻ്റെ ഒക്കെ ആ പ്രീച്ചിങ് കേട്ടിട്ട് പോകുന്നവരും അതൊരു നല്ല കാര്യമാണ്, മാലാഖയെ പോലെ അതിനകത്ത് ജീവിക്കാമെന്നുള്ള മിഥ്യാധാരണയോടെ 15 വയസ്സിൽ ഏജ് ഓഫ് കൺസെൻ്റ് അല്ല, ഒന്നും അറിയില്ലാത്തൊരു പ്രായത്തിൽ പോവുകയും വ്രതവാഗ്ദാനം ചെയ്യുമ്പോൾ 18 കംപ്ലീറ്റ് ചെയ്തെങ്കിൽ പോലും അന്ന് എനിക്കൊന്നും അറിയില്ല, എനിക്ക് മെൻസസ് ആയതുപോലും മഠത്തിൽ ചെന്നതിന് ശേഷമാണ്. അപ്പോൾ വ്രത ദാരിദ്ര്യം കന്യാവ്രതം അനുസരണം എന്ന ത്രീ വ്രതത്തെക്കുറിച്ച് പഠിപ്പിക്കും, ബൈബിള് പഠിപ്പിക്കും, ഫിസിയോളജി ഓർ വിമൻ സെക്സ് എന്താണ്, സൈക്കോളജി എന്താണ്, ഹോർമോൺ എന്താണെന്നൊക്കെ ഒന്നും പഠിപ്പിക്കാതെയോ അറിയാതെയാണ് നിത്യവ്രതം എന്ന് പറഞ്ഞിട്ട് പോയി ആജീവനാന്തം ഇതെല്ലാം പ്രോമിസ് ചെയ്യുകയും അത് വിട്ടുപോരണമെങ്കിൽ റോമിലേക്ക് കത്തെഴുതണം, എനിക്ക് ഡിസ്പെൻസേഷൻ വേണം, അതിന് 3 സോളിഡ് റീസൺസ് കൊടുക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ തിരിച്ചു പോന്നാലുള്ള ഡിസൺമെൻറ്റിനൊക്കെ വിടും പോരുമ്പോഴുള്ള എന്നോട് പോകണ്ട എന്ന് പറയാൻ വേണ്ടിയൊക്കെ. ഞാനത് 2 പ്രാവശ്യം അതിനു വേണ്ടി വഴങ്ങിയെങ്കിലും ഐ സൈഡ് ഇതെൻ്റെ വിളിയല്ല, ഇതെനിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ മഠത്തിൽ ഭയങ്കര എതിരാണ്. കാരണം ഒരു വ്യക്തി അവർ പഠിപ്പിക്കുകയും അവരൊരു പ്രോമിസിങ് ആളായിട്ട് കാണുകയും ചെയ്യുകയും വിട്ടുപോരുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരെയും സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ഒരിക്കൽ അതിനുള്ളിൽ നിൽക്കണ്ട എന്ന് തോന്നിയാൽ പോരുക എന്നുള്ളത് ഈസി അല്ലെങ്കിൽ തന്നെയും സ്വയം ആത്മാർത്ഥതയോടെ പെരുമാറി അതിൻ്റെ എല്ലാ കോൺസിക്വൻസും ബെയർ ചെയ്ത് ഇവിടം വരെ എത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എന്നിൽ തന്നെ ഇന്ന് അഭിമാനം കൊള്ളുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട് മഠത്തിൽ നിന്ന് പോരാനുള്ള കാരണം എന്താണെന്ന്. ഞാൻ അതിൻ്റെ ലളിതമായ ഉത്തരം പറയുകയാണെങ്കിൽ മഠത്തിൽ പോയതുകൊണ്ടാണ് ഞാൻ മഠത്തിൽ നിന്ന് പോകുന്നത്. പക്ഷേ ഞാനും മറ്റുള്ളവരത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആൻസറായിട്ട് തോന്നും. മഠത്തിൽ പോവുകയല്ല, മഠത്തിൽ വിടുകയായിരുന്നു. 15 ആവുമ്പോൾ എനിക്ക് മഠത്തിൽ പോകുന്ന കുറേ കുട്ടികൾ 10-ാം ക്ലാസ്സിൽ ഒരു 48% അന്ന് പാസ്സാവുള്ളൂ, അതിലെ ഒരു ആളായിരുന്നു ഞാൻ പാസ്സായതിൽ. അത് 62 ഒന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കെട്ടിച്ചുവിടും, അല്ലെങ്കിൽ എന്താ അന്നത്തെ കാലത്തൊക്കെ ടൈപ്പിംഗ് ആൻഡ് ഷോർട്ട് ഹാൻഡ് ആൻഡ് സം, അന്ന് 10-ാം ക്ലാസ് മതി നേഴ്സിങ്ങിന് പോകാനൊക്കെ. ഞാൻ മഠത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു കത്തെഴുതി വീട്ടിലേക്ക്, എനിക്കിവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആരെങ്കിലും എന്നെ വന്ന് തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞ്. അപ്പോഴെനിക്ക് മറുപടി വന്നത് എങ്ങനെയാണ്, അതൊക്കെ തോന്നുന്നതാണ്, വിതിൻ ഫ്യൂ ഡേയ്സ് നീ അതെല്ലാം യൂസ്ഡ് ആകും, നിനക്ക് തിരിച്ചു വന്നാലുള്ള ഭവിഷ്യത്ത് അറിയാമല്ലോ, നിൻ്റെ മൂത്ത ഒരു ചേച്ചിയെ കെട്ടിക്കാനുണ്ട്, ഇളയവരുടെ ഭാവി എന്താവും, അതേ സെൻറ്റൻസാണ് ദേ റോ ടു മീ, ഞാൻ തിരിച്ചു പോരുകയാണെന്ന് പറഞ്ഞ് എഴുതിയപ്പോൾ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളോ ഒരു പെങ്ങളോ ഇല്ല, എവിടെയാണെന്നോ പോയി തൊലയൂ. സോ 2 ഇയേഴ്സ് എന്നെ വീട്ടിൽ കയറ്റിയില്ല. ഞാൻ ടീച്ചറായിരുന്നതുകൊണ്ട് അത് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദ കോൺവെൻറ്റ്. പഠിപ്പിച്ച് ജീവിച്ചു, പിന്നെ ഒമാനിൽ ജോലി കിട്ടിയതോടെ ഐ വാസ് സെൽഫ് സഫീഷ്യൻറ്റ് ഇക്കണോമിക്കലി. അതിനുശേഷം കുറച്ച് അക്സെപ്റ്റൻസ് വീട്ടിൽ ഉണ്ടായി. കാരണം ഏറ്റവും വലിയ പ്രോബ്ലം ഐ തിങ്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം തന്നെയാണ് ഒരു എക്സ് നണ്ണിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കുടുംബത്തിൽ നാണക്കേടുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ശാപമാണ്, സമൂഹത്തിൽ നിങ്ങൾ ഒറ്റപ്പെടും, ഇങ്ങനെയുള്ള ഭയം. മിസ്റ്റർ രവിചന്ദ്രൻ ഓൾറെഡി പ്രസൻറ്റ് ഹിയർ ആൻഡ് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേൾക്കുമ്പോൾ ഞാൻ കേട്ട ട്രേഡ് മാർക്കാണ് കോ ആൻഡ് പേ, കോപേ. സോ കൊതി, ഹി സേസ് അബൌട്ട് ഹെവൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഹെവനിന് മാത്രമല്ല കൊതി, ഈ ലോകത്തിൽ ഇവിടെ തന്നെയുള്ള കൊതികൾ. ഒരു കന്യാസ്ത്രീയായിട്ട് അവൾ അവിടെ തന്നെ തുടരണം, തിരിച്ചു വന്നാൽ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞ എന്താ നാട്ടുകാരെന്നാ പറയും, മൈ മദർ സിസ്റ്റേഴ്സ് സണ്ണിൻ്റെ വെഡിങ്ങിന് മദർ പോയിരിക്കുകയാണ് ഞാൻ മഠത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം. അപ്പോൾ അവൻ എൻ്റെ അമ്മയുടെ മുമ്പിൽ ചോറ് വിളമ്പുന്നതിൻ്റെ കൂടെ ചോദിക്കുകയാണ്, ചാച്ചിയുടെ മകൾ മടം ചാടിയല്ലേ എന്ന്. സോ അത് എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ പെയിൻഫുള്ളായിരുന്നു. ആ ചോറിൻ്റെ കൂടെ അവൻ മടം ചാടിയല്ലേ എന്നുള്ള ഉപ്പും കൂടി വിളമ്പിയെന്നാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ എഴുതിയത്.
സോ ഫാമിലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. കാരണം ഒരാൾ കുറേ പേരെങ്ങനെ സെറ്റിലാക്കി വരുമ്പോൾ ഒരാൾ അൺസെറ്റിലായിട്ട് വരുന്നു. ഇതിനെ എന്ത് ചെയ്യും? വല്ല രണ്ടാം കെട്ടുകാരനെയും കൊണ്ടും കെട്ടിച്ചു വിടാം, ദറ്റ്സ് ഓക്കെ. പക്ഷേ അതിനൊന്നും ഞാൻ അവിടെ നിന്ന് വഴങ്ങിക്കൊടുത്തില്ല. എനിക്ക് എൻ്റെതായ ഡ്രീംസ് ഉണ്ടായിരുന്നു. ഞാൻ പറന്നു, ഞാൻ ജീവിച്ചു, ഞാൻ ജീവിക്കുന്നു. നമ്മൾക്ക് കുറേയൊക്കെ മഠത്തിനുള്ളിലെ കാര്യങ്ങൾ പലതും പറയാനുണ്ടെങ്കിലും ഐ മേക്ക് ഇറ്റ് ഷോർട്ട് ബിക്കോസ് ഓഫ് ടൈം ലിമിറ്റ് ഉണ്ട്. ആൻഡ് ഫ്രം കന്യാസ്ത്രീ സമരത്തിൽ നിന്നും ആബയ കേസ് ആൻഡ് ലൂസിയിൽ നിന്നൊക്കെ നമുക്ക് അതിനുള്ളിലെ ജീവിതം കുറേയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്, ഓൺലൈൻ അറ്റ്ലീസ്റ്റ്. ബട്ട് ഒരാൾ ഇങ്ങനെ എന്നെ പോലുള്ള ഒരാൾ ലൈവായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇറ്റ് ഈസ് മോ ക്രെഡിറ്റബിൾ. എനിക്കറിയാം ഫ്രാങ്കോ കേസിന് ശേഷം ഞാൻ ആ സമരത്തിന് പോയതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, നിന്നെ ടി വി കണ്ടിരുന്നു, നീ സമരത്തിന് പോയിരുന്നല്ലേ? ഐ സെഡ് ഞാൻ പറഞ്ഞു അതെ. ദെൻ മദർ പറഞ്ഞു, ഒരു ബിഷപ്പ് പിഴച്ചു പോയാൽ സഭയ്ക്ക് മുഴുവനാണ് നാണക്കേട്. അതുപോലെ തന്നെ ഒരു 9 മക്കളിൽ നിന്ന് ഒരെണ്ണം മഠത്തിൽ നിന്ന് പിഴച്ചു പോന്നാൽ കുടുംബത്തിനാണ് നാണക്കേട്. സോ അടുത്ത് നിന്ന് തേർഡ് ജനറേഷൻ മോള് പറഞ്ഞു, അമ്മച്ചി ആൻറ്റി മഠത്തിൽ നിന്ന് പോകുന്നത് പിഴച്ചു പോകാതിരിക്കാനല്ലേ എന്ന്. സോ ദാറ്റ്സ് ദ പ്രസൻറ്റ് ജനറേഷൻ നമുക്ക് തരുന്ന ഹോപ്പ്. സോ മഠത്തിനുള്ളിൽ ഞാൻ ഈ ചിന്താഗതി മതം വിടാനുള്ള മെയിൻ റീസൺസിൽ ഒന്ന്, തിയോളജി പഠിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിരുന്നു. ദൈവശാസ്ത്രം എന്ന ശാസ്ത്രം, അശാസ്ത്രീയമായ ശാസ്ത്രം എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. ഇല്ലാത്ത ദൈവത്തിൻ്റെ പേരിൽ എഴുതിയുണ്ടാക്കിയിട്ട് ദൈവശാസ്ത്രം അല്ലെങ്കിൽ തിയോളജി എന്ന്. അത് ഈ പ്രീസ്റ്റ് ആകാൻ പഠിക്കുന്നവരുടെ കൂടെ എനിക്കും ചാൻസ് കിട്ടി. വെരി ഫ്യൂ നൺസ് അതിനുവേണ്ടി അയക്കപ്പെടും മഠത്തിൽ നിന്ന്, തിരിച്ചു വന്ന് മഠത്തിൽ ചേരുന്നവരെ പഠിപ്പിക്കാൻ വേണ്ടി. സോ ഞാൻ അതിൽ 1 ആയിരുന്നു. പൂനെയിൽ അങ്ങനെ പഠിക്കാൻ പോയി. 4 ഇയേഴ്സിൽ തിയോളജി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് എൻ്റെ പ്രൊഫസർ പ്രീസ്റ്റ് മലയാളിയിൽ നിന്ന് ലിപ് ടു ലിപ് കിസ് കിട്ടിയത്. ഞാൻ തീസിസ് എഴുതാൻ അദ്ദേഹത്തിൻ്റെ അവിടെ മുറിയിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ മദ്യം കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ലിപ്സിൽ കിസ് ചെയ്യുകയും ചെയ്തു. അന്നാണ് എനിക്ക് മനസ്സിലായത്, നോവിഷ്യറ്റ് കാലത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു ലിപ് ടു ലിപ് കിസ് സെക്ഷൽ ചുവയുള്ളതാണെന്ന്. അത് ഞാൻ വളരെയധികം ഷോക്കോടെയാണ് ഏറ്റുവാങ്ങിയത്. പക്ഷേ അതിനുശേഷം എൻ്റെ സെക്ഷൽ ഫാൻറ്റസീസ് ഉണരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറയുകയാണ്, നിത്യവ്രതം 20-ാം വയസ്സിലോ 25-ാം വയസ്സിലോ എടുക്കുമ്പോൾ നിങ്ങളൊന്നും അറിയുന്നില്ല. നിങ്ങളുടെ ഹോർമോൺ എവിടെയാണ്, നിങ്ങളുടെ തലച്ചോറ് എവിടെയാണ്, നിങ്ങളുടെ ബോഡി എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ സമൂഹം എന്താണ്. ആ പ്രീസ്റ്റ് ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഉണ്ടെങ്കിൽ തന്നെ ഐ ക്യാൻ കൺഫ്രണ്ട് ടുഡേ. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, ഇന്നും നൺസ് പറയുന്ന പോലെ മീ ടു നൺസ്. ദെൻ ഈയിടെ പോലും അതിനകത്തെ ആത്മഹത്യകൾ തിരിച്ചു പോരില്ല, കാരണം ഇത്തരം അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടും തിരിച്ചു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, തിരിച്ചു പോരുന്നോ, ടുഡേ ഐ ക്യാൻ സപ്പോർട്ട് യു. അപ്പോൾ എന്നോട് പറയുകയാണ്, ഇല്ല, ഞാൻ ശിഷ്ടകാലം ഇതിനകത്ത് ജീവിച്ചോളാം, നിൻ്റെയൊക്കെ ഗതി കണ്ടാൽ ആരാണ് തിരിച്ചു പോരുന്നതെന്ന്. സോ അത്രമാത്രം പ്രാപ്തിയും മിക്കവർക്കും എഡ്യൂക്കേഷൻ കൊടുത്തിട്ടില്ല. അതിനകത്ത് തോറ്റവർ മടത്തി പോയതോരുണ്ട്. അപ്പോൾ അവർക്കൊന്നും ബിയോണ്ട് 10th എഡ്യൂക്കേഷൻ ഇല്ല. ഞാൻ ലക്കിലി 10th പാസ്സായതുകൊണ്ടും സ്റ്റുഡിയസ് ആയിരുന്നതുകൊണ്ടും കോൺവെൻ്റ് എന്നെ പഠിപ്പിക്കുകയും വീണ്ടും ഞാൻ തന്നെ പഠിക്കുകയും ചെയ്തതുകൊണ്ട് ഐ കുഡ് മേക്ക് എ ലൈഫ് ഫോർ മൈ സെൽഫ്. അല്ലാത്തവർ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു വന്നാൽ ഫാമിലി പേരൻസ് മസ്റ്റ് ഹാവ് ഓൾറെഡി മരിച്ചിട്ടുണ്ടാകാം. ആൻഡ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ഒരു ബേർഡൻ ആയതുകൊണ്ട് ഇത് ദ കമ്മിറ്റ്സ് ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ വരാതിരിക്കുക. അതുകൊണ്ടാണ് പല മഠത്തിലെ കിണറുകൾ മരണക്കിണറുകളായും ദുരൂഹ മരണങ്ങളായും നമ്മൾ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഐ വോണ്ട് ടു സ്പീക്ക് മോർ അബൌട്ട് മതവും സ്ത്രീകളും, ബിക്കോസ് വെരി ഫ്യൂ സ്ത്രീകൾ ഇവിടെ കാണുകയും ഈ പുരുഷന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ ഇവിടെ ഇല്ലാത്തത്? ഞാൻ ഊഹിക്കുകയാണ് അവരുടെ ആൻസേഴ്സ്. അവൾക്ക് താല്പര്യമില്ല, അവൾക്ക് മക്കളെയൊക്കെ മതത്തിൽ വളർത്തണം, പള്ളിയിൽ കൊണ്ടുപോകണം, പള്ളി കെട്ടിക്കണം, അല്ലെങ്കിൽ എനി റിലീജിയൻ്റെ കാര്യം അങ്ങനെ ആയിരിക്കും. സോ വാട്ട് ഐ വോണ്ട് ടു ടെൽ വിമൻ ഈസ് നമ്മുടെ സ്വാതന്ത്ര്യ ആവിഷ്കരിക്കാനും ഞാൻ ഈ മതത്തിൻ്റെ അടിമയല്ല, ഞാൻ ആദാമിൻ്റെ വാരിയല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ സ്വാതന്ത്ര്യം സ്ത്രീകൾ ആർജിച്ചെടുക്കണമെങ്കിൽ ലോട്ട് ഓഫ് സ്റ്റഡീസ് വേണം, ലിസൺ ചെയ്യണം. നമുക്കതിനുള്ള ഒരു സ്വാതന്ത്ര്യവും ഈ ബിഷപ്പുമാരുടെ മോതിരം ചുംബിച്ചും മുൻപിൽ മുട്ടുകുത്തി നിൽക്കാതെ അതിനുള്ള സ്വാതന്ത്ര്യം വളർത്തിയെടുക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഇത്തരം ഗ്രൂപ്പുകൾ നമുക്കതിന് സഹായകരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മേക്കിംഗ് ഇറ്റ് ഷോർട്ട് ആൻഡ് എനി ഇൻട്രാക്ഷൻ വെൽക്കം. താങ്ക് യു.